മോണ്ടിനീഗ്രോയിലെ കോട്ടോർ പട്ടണത്തിലാണിപ്പോൾ നമ്മൾ. ഒരു ദീർഘമായ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് കോട്ടൂരിൻ്റെ പ്രൊമനേഡിൽ വന്നിറങ്ങി, അവിടെ നിന്ന് ടൗൺ ഗേറ്റ് കടന്ന് സിറ്റി ഗേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കോട്ടയ്ക്കകത്താണ് നഗരം. അപ്പോൾ ഈ കോട്ടയ്ക്കകത്തേക്ക് നമ്മൾ നടന്നു ചെന്നു. കോട്ടയ്ക്കകത്ത് കയറി ചെല്ലുന്നത് തന്നെ വലിയൊരു സ്ക്വയറിലേക്കാണ്. ഈ സ്ക്വയറിന് ചുറ്റും പുരാതനമായ നിരവധി മന്ദിരങ്ങൾ, അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, അതിൻ്റെ ചുവട്ടിലൊക്കെ ആളുകളുണ്ട്. ആ പരിസരത്തെല്ലാം ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിനകത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലങ്ങളല്ല, മുറ്റത്ത്, കൽമുറ്റത്ത്, കല്ല് വിരിച്ച ഈ മുറ്റത്ത് കസേരകൾ നിരത്തിയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ചിലർ വൈൻ നുണയുന്നു, ചിലർ ബിയർ കുടിക്കുന്നു, ചിലർ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 4:30 മണിയായി, വൈകുന്നേരമാകുന്നു, വെയിലൊക്കെ ചാഞ്ഞിരിക്കുന്നു. പക്ഷേ മനോഹരമായൊരു നഗരം, ഗംഭീരമായ ഒരു ആംബിയൻസ്, സുന്ദരമായ കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങൾക്കെല്ലാം ഒരേ നിറമാണ്, തേൻ നിറം. അതായത് സാൻഡ്സ്റ്റോൺ കൊണ്ട് അല്ലെങ്കിൽ ലൈം സ്റ്റോണ് കൊണ്ട് പണിത, തേൻ നിറമാർന്ന കല്ലുകൊണ്ട് പണിത കെട്ടിടങ്ങൾ. ഒരു കെട്ടിടത്തിനും പുതിയ കാലത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല, പെയിൻ്റ് അടിക്കാൻ അനുവദിക്കില്ല. നഗരാസൂത്രണത്തിൽ ഏറ്റവും കാർക്കശ്യമായ നിയമങ്ങൾ പുലർത്തുന്ന സ്ഥലങ്ങളാണ് യൂറോപ്പിൽ ഇത്തരം പുരാനഗരങ്ങൾ. അവർക്കൊരു പദ്ധതിയുണ്ട് നഗരത്തിന്, അവർക്കൊരു മാസ്റ്റർ പ്ലാനുണ്ട്, അവർക്കൊരു ഡിസൈനുണ്ട്, ഒരു കലാബോധമുണ്ട്. എല്ലാ മനുഷ്യർക്കും ആ കലാബോധമുണ്ടെന്ന് നമുക്ക് തോന്നും. അവിടുത്തെ റെസ്റ്റോറൻറ്റ് നടത്തുന്നയാൾക്കും അവിടെ മുറ്റം അടിച്ചു വരുന്നയാൾക്കും അവിടുത്തെ ടൗൺ പ്ലാനർക്കും ഒക്കെ ഒരേ കലാബോധമാണെന്ന് നമുക്ക് തോന്നും. അത് ഭംഗിയായിട്ട് പുലർത്തിപ്പോരുന്നു. ഞാൻ ആ കോട്ടോർ നഗരത്തിൻ്റെ, കോട്ടയ്ക്കകത്തെ നഗരത്തിൻ്റെ ഇടത്തെരുവുകളിലൂടെ, ചത്തുരങ്ങളിലൂടെ, പള്ളികളിലൂടെ, കൊട്ടാരങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചു. ആ ചിത്രങ്ങളെല്ലാം പകർത്തിയെടുത്തു. അവിടെ കുറേയേറെ പള്ളികളുണ്ട്. ചെറിയൊരു പട്ടണമാണത്, പക്ഷേ അതിനകത്ത് തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളാണ്. ഒത്തിരി ഒത്തിരി ചരിത്ര സംഭവങ്ങളെ, ഏറ്റുമുട്ടലുകളെ, കീഴടക്കലുകളെ, നാശങ്ങളെ, തീപിടുത്തങ്ങളെ ഒക്കെ കണ്ട ഒരു നഗരമാണ്. പക്ഷേ എല്ലാ ഒരു സ്ക്വയറിൻ്റെയും അതിര് ഒരു പള്ളിയുടേതാവും. ആ സ്ക്വയറിലേക്ക് മുഴുവൻ ഇറക്കി ഇട്ടിരിക്കുന്നത് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റുകളിലെ കസേരകളാണ്. അപ്പോൾ ഈ പള്ളിമുറ്റത്താണ് ആളുകൾ വൈകുന്നേരം വന്ന് ആഘോഷത്തിനായി ഇരിക്കുന്നത്, പാനോപചാരം അർപ്പിക്കുന്നത്, വൈനും ബീറും നുകർന്ന് അവിടെ ഇരിക്കുന്നത്. ആർക്കും അതിൽ എതിർപ്പൊന്നുമില്ല. പള്ളിയും ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനം ആ പള്ളിമുറ്റത്ത് നമുക്ക് കാണാം. ഞാനങ്ങനെ പല ഇടത്തെരുവുകളിലൂടെ, പല പള്ളിമുറ്റങ്ങളിലൂടെ, പല കൊട്ടാരക്കെട്ടുകളിലൂടെ ഒക്കെ സഞ്ചരിച്ചു. കുറേ ദൂരം സഞ്ചരിച്ച് ചിത്രങ്ങളെല്ലാം പകർത്തി. കോട്ടൂറിൻ്റെ പ്രധാന കാഴ്ചകളെല്ലാം പകർത്തിയെടുത്തു കഴിഞ്ഞു എന്നുറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും നേരം സന്ധ്യയായി തുടങ്ങി. അപ്പോഴേക്കും ഞാൻ നന്നായി ക്ഷീണിച്ചു, കാരണം ഇന്നത്തെ ദീർഘമായ യാത്രയാണ്. പക്ഷേ 3-4 എപ്പിസോഡിനുള്ള, 5 എപ്പിസോഡിനെങ്കിലുള്ള ദൃശ്യങ്ങൾ ഞാൻ പകർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ച് ബുഡുവയിലേക്ക് പോകണം. ബുഡുവയുടെ രാത്രി ജീവിതം നമുക്ക് കാണണം. രാത്രി ജീവിതത്തിൻ്റെ ഒരു നഗരമാണ് ശരിക്കും പറഞ്ഞാൽ ബുഡുവ. പക്ഷേ അവിടേക്ക് എത്തണമെങ്കിൽ ഇനി അടുത്ത ബസ് പിടിക്കണം, തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കണം. അങ്ങനെ കോട്ടനഗരത്തോട്, കോട്ടൂറിൻ്റെ കോട്ടനഗരത്തോട് യാത്ര പറഞ്ഞ് ഞാൻ വന്ന വഴിയിലൂടെ തന്നെ തിരികെ നടക്കുകയാണ്. പോകുമ്പോഴും ചിത്രങ്ങൾ പകർത്തുന്നുണ്ട്, മനുഷ്യരെ കാണുന്നുണ്ട്, അവരുടെ ജീവിതത്തെ പകർത്തിയെടുക്കുന്നുണ്ട് ക്യാമറയിലേക്ക്. ബസ് സ്റ്റേഷനിലേക്ക് തിരിയുന്ന ജംഗ്ഷനടുത്ത് എത്തുമ്പോൾ ഒരാൾ എൻ്റെ നേരെ നടന്നു വരുന്നു. ഒരു ചുവന്ന ടീഷർട്ടൊക്കെ ഇട്ട് ഒരു മധ്യവയസ്കൻ, അയാൾ എൻ്റെ നേരെ തന്നെയാണ് വരുന്നത്. അയാൾ എന്നോട് ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ചെറിയ ചിരിയോടെ ചോദ്യം. ഞാൻ ചോദിച്ചു, എന്തിനാണ്? അല്ല, താങ്കൾ ഏത് നഗരത്തിലേക്കാണ് പോകുന്നത് ഇനി? ഞാൻ പറഞ്ഞു, ഞാൻ ബുഡുവയിലേക്ക് പോവാണ്. ഓ, ബുഡുവയിലേക്കാണ്? ബുഡുവയിലേക്ക് താങ്കൾക്ക് ഒരു കാറിൽ പോകാൻ താല്പര്യമുണ്ടോ? എൻ്റെ ടാക്സിയുണ്ട്, ഒരു മെഴ്സിഡസ് ബെൻസ് കാറാണ്, താങ്കൾക്ക് വേണേൽ അതിൽ പോകാം. ഞാൻ പറഞ്ഞു, അത് വലിയ നിരക്കാവില്ലേ? ഇല്ല, ഇതാ ഈ നിൽക്കുന്ന രണ്ടുപേര്, അവർ അവിടെ രണ്ട് ചെറുപ്പക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഒരു യുവതി യുവാവ് അവിടെ നിൽപ്പുണ്ട്, അവരും ബുഡുവയിലേക്കാണ്, അവരുടെ കൂടെ ഷെയർ ചെയ്ത് താങ്കൾക്ക് വേണേൽ പോകാം ബുഡുവയിലേക്ക്. തയ്യാറാണോ? ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. 20 യൂറോയാണ് അയാൾ ആവശ്യപ്പെടുന്നത്. 20 യൂറോ 3 പേര് ഷെയർ ചെയ്താൽ ഒരു 7 യൂറോ കൊടുത്താൽ മതി ഒരാൾ. അപ്പോൾ ഞാൻ കാറിനടുത്തേക്ക് ചെന്നു. അവിടെ നിൽക്കുന്ന ആ യുവാവിനെ യുവതിയും പരിചയപ്പെട്ടു. അപ്പോൾ ആ യുവാവ് ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടെ പകുതി മുടക്കും, താങ്കൾ തനിച്ച് ബാക്കി പകുതിയും മുടക്കണം. എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. പക്ഷേ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല, 10 യൂറോയേ ആകുന്നുള്ളൂ. എനിക്കേതായാലും ബുഡുവയിൽ ഉടനെ എത്തേണ്ടതുണ്ട്. ബസ് കാത്തു നിന്ന് ഇന്ന് രാവിലത്തെ അനുഭവമൊക്കെ വെച്ച് വളരെ വൈകി ഞാൻ ബുഡുവയിലെത്തുന്നതിനേക്കാൾ ഇപ്പോൾ ഈ ടാക്സി കാറിൽ, ഈ മെഴ്സിഡസ് ബെൻസ് കാറിൽ അങ്ങ് പോകുന്നതാണ്. തന്നെയുമല്ല, ഇത്തരമൊരു കാറിൽ പോയാൽ ഈ കോട്ടൂറിലേക്ക് വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ മലമുകളിൽ നിന്നുള്ള കോട്ടൂർ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ വണ്ടി നിർത്തിച്ച് പകർത്തിയെടുക്കാം.
തന്നെയുമല്ല, എവിടെയെങ്കിലും ഒക്കെ വണ്ടി ഒന്ന് നിർത്തി രണ്ട് ഷോട്ടുകൾ ഇടണമെങ്കിൽ ചിലപ്പോൾ ഇയാൾ സമ്മതിച്ചേക്കാം. അതുകൂടെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിത് സമ്മതിച്ചത്. അങ്ങനെ നേർപകുതി ഞാൻ കൊടുക്കാം എന്ന് സമ്മതിച്ചു. ആ പിന്നിൽ ആ യുവ മിഥുനങ്ങൾ കയറി, ഡ്രൈവർക്കൊപ്പം മുന്നിൽ ഞാനിരുന്നു. മുന്നിലിരുന്ന് കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പക്ഷേ യാത്ര ആരംഭിക്കുമ്പം വലിയൊരു അപകടം കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ഡ്രൈവറെ പരിചയപ്പെട്ടു. അയാളുടെ പേര് ലാക്കോവിക് എന്നാണ്. പക്ഷേ അത് വിളിക്കാൻ അയാൾ സമ്മതിക്കില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ലക്കി എന്ന് വിളിച്ചാൽ മതി, എല്ലാവരും എന്നെ ലക്കി എന്നാണ് വിളിക്കുന്നത്. ലക്കി ടാക്സി എന്ന് പറഞ്ഞ എനിക്കൊരു വെബ്സൈറ്റ് തന്നെയുണ്ട്. എൻ്റെ കാറിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു, നോക്കൂ, ലക്കി ടാക്സി എന്നാണ്. ലക്കി ടാക്സി ഈ മോണ്ടിനീഗ്രോയിലെല്ലാം പ്രശസ്തമാണ്, നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇയാളൊരു പ്രഭാഷണം അങ്ങ് ആരംഭിച്ചു. ലക്കി എന്ന സ്വന്തം പേരിനെക്കുറിച്ച്, ആ പേര് ഉത്ഭവിച്ച ചരിത്രത്തെക്കുറിച്ച്, ലാക്കോവിച്ച് എന്ന പേര് ലഭിച്ചത് അയാളുടെ മുത്തച്ഛനിൽ നിന്നാണെന്ന കഥയെക്കുറിച്ച്, കുടുംബ പുരാണം മുഴുവൻ ഇയാൾ വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞിട്ട് ഞാനധികം പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പിന്നീട് പുറകോട്ട് തിരിഞ്ഞ് പുറകിലിരിക്കുന്ന യുവമിഥുനങ്ങളോടായി ഇയാളുടെ കുടുംബചരിത്രവും പുരാണങ്ങളും എല്ലാം പറയുന്നത്. അയാൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്, ആ മോണ്ടിനീഗ്രോയുടെ കഥയാണ്, അവിടുത്തെ പ്രതിസന്ധികളാണ്, ഇയാളുടെ തൊഴിലിനെക്കുറിച്ചാണോ ഒക്കെ. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളൊരു ഉന്നതമായ ഉദ്യോഗത്തിലിരുന്നയാളാണ്. അയാൾ സ്വീഡനിലെ എറിക്സൺ കമ്പനിയിലെ മൊബൈൽ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, മാർക്കറ്റിംഗ് ഡിവിഷനിലായിരുന്നു അത്ര പ്രവർത്തിച്ചത്. ഇതൊക്കെ ഏതാനും കിലോമീറ്റർ പോകുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കഥകളൊക്കെ. പിന്നീട് അച്ഛനും അമ്മയ്ക്കും പ്രായമായി കഴിഞ്ഞപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വ ബോധത്തോടെ ആ ജോലി രാജിവെച്ച് അയാൾ തിരിച്ച് മോണ്ടിനീഗ്രോയിലേക്ക് വന്നതാണ്. പോട്ട്ഗൂർക്കയിലാണത്രേ അവരുടെ കുടുംബം. അവിടെ ഇടയ്ക്ക് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ വണ്ടി പെട്ടെന്ന് റോഡ് സൈഡിലേക്ക് മാറ്റി ചവിട്ടി നിർത്തി. എന്നിട്ട് വികാരാധീനനായിട്ട് പുറകോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, എൻ്റെ ഈ കയ്യിൽ കിടന്നാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ആ കൈ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത്. എന്നിട്ട് സ്റ്റിയറിങ്ങിൽ നിന്ന് കൈ എടുത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നാടകീയമായി അഭിനയത്തോടെ ഇയാൾ ഇയാളുടെ കുടുംബകഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെയും യാത്ര തുടർന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ഷമാപണത്തോടെ അയാളുടെ പ്രഭാഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വണ്ടി നിർത്താൻ ആവശ്യപ്പെടും. അയാൾ വളരെ സന്തോഷത്തോടെ വണ്ടി നിർത്തും. എന്നിട്ട് അടുത്തത് വണ്ടി നിർത്തി ഞാൻ പുറത്തിറങ്ങി ചിത്രീകരിക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ കഥകൾ, അതിൻ്റെ ചരിത്രങ്ങൾ, അവിടെ കാണുന്ന ഓരോ കാഴ്ചയുടെയും വിശദാംശങ്ങൾ ഒക്കെ കാണിച്ചു തന്നുകൊണ്ടിരുന്നു. ഒരു മലയുടെ മുകളിൽ വണ്ടി നിർത്തി ഈ കോട്ടോർ ഉൾക്കടലും അതിൻ്റെ തീരത്തെ കോട്ടോർ പട്ടണവും അവിടെ കിടക്കുന്ന നങ്കൂരമിട്ട് കിടക്കുന്ന ഉല്ലാസ കപ്പലുകളും ഒക്കെ പകർത്തിയെടുത്തു. വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ വഴിയിൽ പലയിടത്ത് നിർത്തി നിർത്തി ആണ് ഞാൻ യാത്ര തുടർന്നത്. ഈ യാത്രയിലുടനീളം ലക്കി പറഞ്ഞ കഥയിൽ ആത്മകഥാംശമാണ് കൂടുതലെങ്കിലും എനിക്ക് രസകരമായി തോന്നി. കാരണം മോണ്ടിനീഗ്രോയിലെ ഒരു മനുഷ്യൻ്റെ കഥയാണ്, അവിടുത്തെ മനുഷ്യരുടെ കഥകളുടെ ഒരു പരിച്ഛേദമാണിത്. അതിലൂടെ അവരുടെ ജീവിതാവസ്ഥകളെ എനിക്ക് മനസ്സിലാകുകയാണ് കൂടുതലും. അയാൾ ചില പുതിയ അറിവുകളോട് എനിക്ക് തന്നു. ഈ മോണ്ടിനീഗ്രോ ഇപ്പോൾ സിറ്റിസൺഷിപ്പ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു നിശ്ചിത തുക ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അതായത് നിങ്ങൾ 2-3 കോടി രൂപയ്ക്ക് തുല്യമായ തുക ആ രാജ്യത്ത് മുടക്കുകയും അവിടെ ഏതെങ്കിലും ഒരു ബിസിനസ് സംരംഭത്തിൽ പണം മുടക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുക ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും. ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150-160 രാജ്യങ്ങളിലേക്ക് വിസ കൂടാതെ യാത്ര ചെയ്യുന്നതിനുള്ള ഒരു അനുമതി കൂടിയാണ്. അതായത് യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലേക്കും ലോകത്തിലെ വലിയൊരു 100% രാജ്യങ്ങളിലേക്കും നമുക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും ഈ മോണ്ടിനീഗ്രൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ. തന്നെയുമല്ല, അതിമനോഹരമായൊരു രാജ്യം, അതിഗംഭീരമായ അനുഭവങ്ങൾ നൽകുന്നൊരു രാജ്യം, വളരെ വേഗം ടൂറിസത്തിലൂടെ കുതിക്കുന്നൊരു രാജ്യം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ? അപ്പോൾ അയാൾ പറഞ്ഞു, താങ്കൾക്ക് താല്പര്യമുണ്ടോ മോണ്ടിനീഗ്രയിലേക്ക് വരാൻ? ഞാൻ പറഞ്ഞു, താല്പര്യമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ രാജ്യത്തെ. അതോടെ ഇയാൾ പിന്നിലിരുന്നവരോട് പറയുന്ന കഥ ഒക്കെ നിർത്തിയിട്ട് പിന്നെ എന്നോടായി കഥ പറച്ചിൽ. എങ്ങനെയാണ് മോണ്ടിനീഗ്രൻ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്നതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ്സായി തുടർന്നുള്ള യാത്രയിൽ. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ ബുഡുവയിൽ ഒരു കാരണവശാലും സ്ഥലം വാങ്ങരുത്. സ്ഥലം വാങ്ങണമെങ്കിൽ എന്നോട് പറയൂ, ഞാൻ നല്ല സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇയാൾ ബിസിനസ് ഡീലായി പിന്നെ സംസാരിക്കാൻ തുടങ്ങുന്നത്. അയാൾ ഉടനെ തന്നെ ഒരു വിസിറ്റിംഗ് കാർഡ്, ഇതൊക്കെ വണ്ടി ഓടുന്നതിനിടയ്ക്കാണ്, ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് എനിക്ക് തന്നു. ഈ നമ്പറിൽ എന്നെ ഉടനെ കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം ഉടൻ തന്നെ എനിക്ക് ഇമെയിൽ അയക്കൂ താങ്കളുടെ വിശദാംശങ്ങളൊക്കെ. അങ്ങനെ സീരിയസ്ലി എന്നെ ഒരു മോണ്ടിനീഗ്രൻ സിറ്റിസൺ ആക്കാനുള്ള നടപടിക്രമങ്ങൾ ആ കാറിൽ വെച്ച് തന്നെ
ലക്കി ആരംഭിച്ചു എന്ന് വേണേൽ പറയാം. ഇയാളുടെ ഗംഭീരമായ ഇംഗ്ലീഷ്, അയാൾ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും. ആ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ആ നാടിൻ്റെ പുരാനിർമ്മിതികളെക്കുറിച്ച്, അവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെക്കുറിച്ച്, സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് എല്ലാം അത്യാവശ്യം നല്ല അവഗാഹമുള്ള ഒരാൾ. ആ കാറിലിരുന്നപ്പോൾ എനിക്ക് മറ്റൊരാശയം തോന്നി. സിറ്റിസൺഷിപ്പ് എടുക്കുക എന്നതല്ല, ഇയാളെ നാളെ എൻ്റെ ഡ്രൈവറായിട്ട് കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ. കാരണം നാളെ ഒരു ദിവസം മുഴുവൻ എനിക്ക് ഈ മോണ്ടിനീഗ്രോയുടെ കാഴ്ചകളിലേക്കൂടെ പോകേണ്ടതുണ്ട്. നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഞാൻ മോണ്ടിനീഗ്രോയിൽ. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരു ഗൈഡിനെ കിട്ടിയാൽ, ഒരു ഡ്രൈവറെ കിട്ടിയാൽ, ഇദ്ദേഹത്തിൻ്റെ കാറുണ്ടെങ്കിൽ തീർച്ചയായും നാളത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് വളരെയേറെ കാഴ്ചകളിലേക്ക് പോകാൻ പറ്റും. ബുഡുവ നഗരത്തിലേക്ക് കാറെത്തി. ആദ്യത്തെ ജംഗ്ഷനിൽ തന്നെ എൻ്റെ പിന്നിൽ, കാറിൻ്റെ പിന്നിലിരുന്നിരുന്ന എൻ്റെ സഹയാത്രികർ, ആ കാമുകി കാമുകന്മാർ, അവരുടെ 10 യൂറോയും കൊടുത്ത് ഇറങ്ങിപ്പോയി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കാരണം എൻ്റെ ഹോട്ടൽ, ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ മെഡിറ്ററൻസ്ക സ്ട്രീറ്റ് എന്ന് പറയുന്ന ബീച്ചിനോട് ചേർന്ന ഒരു ഭാഗത്താണ്. ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ മാപ്പിൽ നോക്കി, ബീച്ചിൻ്റെ ഏതാണ്ട് സമീപത്താണ് ഈ ഗസ്റ്റ് ഹൗസ്. ഇതൊരു ഗസ്റ്റ് ഹൗസാണ്, ഗസ്റ്റ് ഹൗസ് വില്ല ബാക്ക് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞാൻ ലക്കിക്ക് പറഞ്ഞു കൊടുത്തു. ലക്കി വില്ല ബാക്ക് എന്ന് 2 തവണ മനസ്സിൽ പറഞ്ഞു. അയാൾക്ക് എന്തോ പരിചയമുള്ളതുപോലെ. ഇത്തിരി കഴിഞ്ഞ് അയാൾ ഫോണെടുത്തു, അവരുടെ ഭാഷയിൽ ആരോടോ എന്തോ സംസാരിച്ചു, എന്നിട്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടരുമ്പോഴാണ് ഞാൻ ലക്കിയോട് ചോദിച്ചത്, ലക്കി നാളെ ലക്കിക്ക് എൻ്റെ കൂടെ എന്നെ മോണ്ടിനീഗ്രോയുടെ കാഴ്ചകളിലേക്ക് കൊണ്ടുവരാൻ വരാൻ പറ്റുമോ? കാരണം നാളെ ഒരു ദിവസം മാത്രമേ ഞാൻ ഇനിയുള്ളൂ ഇവിടെ. നാളെ എനിക്ക് പോഡ്ഗോറിക്കയിലെത്തണം വൈകിട്ട്. കൂടാതെ നിരവധി കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. താങ്കൾ നല്ലൊരു ഗൈഡാണ്, നന്നായിട്ട് ചരിത്രമറിയുന്നയാളാണ്, എങ്ങനെയാണ് താങ്കൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? അയാൾക്ക് വലിയ അത്ഭുതമായി. അയാൾ ചോദിച്ചു, നാളെ മുഴുവൻ വേണോ? ഞാൻ പറഞ്ഞു, നാളെ ഉച്ചവരെ എനിക്ക് ബുഡുവയിലെ കാഴ്ചകളിലേക്ക് പോകണം, നമുക്കൊരു 12 മണിക്ക് യാത്ര തുടങ്ങിയാലോ. സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, എത്ര പണം വേണം? അപ്പോൾ അയാൾ പറഞ്ഞു, താങ്കൾ ഇത്രയും ലോകയാത്രകളൊക്കെ നടത്തുന്നല്ലേ, ഒരര ദിവസത്തേക്ക് എത്ര ടാക്സി കൂലി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു, അതല്ല, ലക്കി പറയൂ. അപ്പോഴേക്ക് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി കഴിഞ്ഞു. അയാളൊരു തുറന്ന മനുഷ്യനാണ്, ഒരു നല്ല പച്ച മനുഷ്യൻ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 80 യൂറോ തരിക. സാധാരണ ഞാൻ 100 യൂറോയാണ് വാങ്ങാറ് ഒരു ഇത്തരമൊരു യാത്രയ്ക്ക്. കാരണം ഇവിടെ നിന്ന് പല പല സ്ഥലങ്ങളിലേക്ക് പോകണം, അവിടെയൊക്കെ പാർക്കിംഗ് ഫീസുണ്ട്, തനിയും നല്ല പെട്രോളിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു. അയാൾ ഒടുവിൽ 80 യൂറോയ്ക്ക് നമുക്ക് നാളത്തെ യാത്ര ഫിക്സ് ചെയ്തു. ഞാനും സമ്മതിച്ചു. ഒടുവിൽ അയാൾ കാറ് മെഡിറ്ററൻസ്ക സ്ട്രീറ്റിലെ ഒരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി നിർത്തി. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ലക്കിയോട് ചോദിച്ചു, ഈ ഹോട്ടൽ ഏത് ഭാഗത്താണെന്ന് ലക്കിക്ക് നിശ്ചയമുണ്ടോ? അപ്പോൾ ലക്കി പറഞ്ഞു, അല്പം ഉള്ളിലാണ്, പക്ഷേ നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ ആ ഹോട്ടലിൻ്റെ കെയർടേക്കറെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർ ഈ ജംഗ്ഷനിൽ വന്ന് കാത്തു നിൽക്കും താങ്കളെ. ഞാൻ അവരെയാണ് വിളിച്ചിരുന്നത് കുറച്ച് മുമ്പ്, എനിക്ക് പരിചയമുണ്ട് അവരെ. അപ്പോൾ താങ്കൾ ഹോട്ടലിൽ തപ്പി നടക്കേണ്ടതില്ല, അതിൻ്റെ ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഒരാളവിടെ വന്ന് കാത്തു നിൽക്കും. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി ബാഗൊക്കെ എടുത്ത് പുറത്തിടുമ്പോഴേക്കും ഒരു വൃദ്ധയായ സ്ത്രീ എൻ്റെ നേരെ നടന്നു വരുന്നു. അപ്പോൾ ലക്കി പറഞ്ഞു, ദാ ഈ വരുന്ന സ്ത്രീ തന്നെയാണ് നിങ്ങളുടെ ഹോട്ടലിൻ്റെ ഉടമ. അങ്ങനെ അവരെ പരിചയപ്പെടുത്തി. ലക്കിയോട് യാത്ര പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 12 മണി എന്ന് പറഞ്ഞ് ലക്കി കാറ് ഓടിച്ചു പോയി. ഞാൻ പിന്നെ ഈ വൃദ്ധയോടൊപ്പമായി നടത്തും. ഈ മെഡിറ്ററൻസ്ക സ്ട്രീറ്റിൻ്റെ ഓരത്തെവിടെയോ ആണ് ഈ ഹോട്ടലാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഇവരെന്നെ ഇടവഴികളിലൂടെ നടത്താൻ തുടങ്ങി. പല വീടിൻ്റെയും പുരയിടത്തിലൂടെ കയറി, പല ഇടവഴികൾ കടന്ന്, പല സ്റ്റെപ്പുകൾ കയറി, ഇടയ്ക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി, വീണ്ടും ഒരു മെയിൻ റോഡിൽ കയറി, ഇങ്ങനെ കുറേ ദൂരം 1200 മീറ്റർ ദൂരം ഇങ്ങനെ ഏതൊക്കെയോ വഴികളിലൂടെ നടത്തി ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ഈ വീട് ഈ സ്ത്രീയുടെ വീട് തന്നെയാണ്. ആ വീടിൻ്റെ മുറ്റത്ത് കയറി അതിൻ്റെ വശത്തുകൂടെ നടന്ന് പിൻഭാഗത്തുള്ളൊരു മുറി വാതിലെനിക്ക് തുറന്നു തന്നു. ഞാൻ അതിനകത്ത് കയറി. ഒരു ചെറിയ മുറി, ടോയ്ലറ്റുണ്ട്, അത്യാവശ്യം വൃത്തിയുണ്ട്, AC ഉണ്ട്. ഇതാണ് നിങ്ങളുടെ മുറി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാവില്ല. നിയമങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഗേറ്റ് തുറക്കേണ്ടതെന്ന് പറഞ്ഞു. രാത്രി വൈകിയ വരുന്നതെങ്കിൽ ഇവിടെ ഒരു പട്ടി ഉണ്ടാകുന്നു, പട്ടി ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നതെന്നും പറഞ്ഞു തന്നു. അങ്ങനെ മുറിയൊക്കെ പരിചയപ്പെടുത്തി തന്ന് ആ സ്ത്രീ പോയി. അവരുടെ പൈസ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ നേരത്തെ അടച്ചിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യുമോ എന്ന ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, രാവിലെ പോവില്ല, ഞാൻ ഉച്ചയ്ക്കേ പോകൂ, 12 മണിക്കേ പോവുള്ളൂ. ശരി, അവർ സമ്മതിച്ചു. അപ്പോഴേക്ക് സന്ധ്യയായി. ഞാൻ ബാഗൊക്കെ മുറിയിൽ വെച്ച് ക്യാമറയുമായി ബുഡുവയുടെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. ബുഡുവയും മനോഹരമായ ബീച്ചുള്ള ഒരു ഗംഭീര നഗരമാണ്. ബുഡുവയുടെ നഗരഭാഗത്തേക്ക് ഞാൻ അധികം പോയില്ല.
ഈ കടൽ തീരത്ത് ബീച്ചിനോട് ചേർന്ന് ഒരു ഉപദ്വീപ് പോലെ കടലിലേക്ക് അല്പം തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ബുഡുവയുടെ പഴയ നഗരം. അതും ഒരു കോട്ട നഗരമാണ്. കോട്ടയ്ക്കകത്തെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു നഗരം. അതും കോട്ടൂരിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ പൗരാണിക ഭാവത്തോടെ ഇടത്തെരുവുകളും അതിൻ്റെ ഓരങ്ങളിൽ സുവനീർ കടകളും പെയിൻറ്റിങ് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും വൈൻ പാർലറുകളും എല്ലാമായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന ഒരു നഗരം. അതിൻ്റെ പ്രൊമനേഡിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ ഉപദ്വീപിൻ്റെ ഒരു വശം മുഴുവൻ വലിയൊരു മറീനയാണ്. മറീന എന്ന് പറഞ്ഞാൽ ഉല്ലാസ ബോട്ടുകളും സൂപ്പർ യാട്ടുകളും വന്ന് കിടക്കുന്ന തീരം. നൂറുകണക്കിന് ബോട്ടുകളും യോട്ടുകളും. യോട്ടുകളെന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളികൾക്ക് കേരളത്തിന് 600 കിലോമീറ്ററോളം നീളമുള്ള ഒരു കടൽത്തീരമുണ്ടെങ്കിലും നമുക്ക് ജലവിനോദങ്ങൾ തീരെ ഇല്ല എന്ന് വേണേൽ പറയാം. ആകപ്പാടെയുള്ളത് ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് മാത്രമാണ്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഉല്ലാസ നൗകകൾ കേരളത്തിൽ വരാത്തത്? പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കാരണം, കേരളത്തിൽ ഇത്രയേറെ തടാകങ്ങളും ജലാശയങ്ങളും ഉണ്ടെങ്കിലും ഇവിടെ ഒന്നും ബോട്ടിംഗ് അല്ലെങ്കിൽ ജലവിനോദങ്ങൾ പ്രചാരത്തിലാവാത്തതിൻ്റെ കാരണം കേരളത്തിലെ ഈ മത്സ്യബന്ധന തൊഴിലാളികളും ഈ ബോട്ടുകളുമായി എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷനാണത്രേ. പലപ്പോഴും സന്ധ്യയായിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പല സ്ഥലത്തുകൂടിയോ ബോട്ടുകൾ ഓടിക്കാൻ അനുവാദം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ടൂറിസത്തെ അത് വലിയ തോതിൽ ബാധിക്കാറുമുണ്ട്. ശരിക്കും ടൂറിസം വ്യവസായത്തെ അല്ലെങ്കിൽ ക്രൂയിസ് ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഉൾനാടൻ എന്താണ് ജല വിനോദങ്ങളെ ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അത് വളർന്നിട്ടുണ്ടത്രേ. അത് വേണ്ട രീതിയിൽ പരിഹരിക്കുന്നതിന് ആരും മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഏതായാലും യൂറോപ്യൻ നാടുകളിലാവട്ടെ, വാട്ടർ ഫ്രണ്ടുള്ള ഏത് രാജ്യത്തും ഏത് പ്രദേശത്തും ഏറ്റവും വലിയ വ്യവസായം ശരിക്കും പറഞ്ഞാൽ ഈ ജലഗതാഗതത്തിൻ്റെ ജലവിനോദങ്ങളുടെ വ്യവസായമാണ്. ഇവിടെ കിടക്കുന്ന ബോട്ടുകൾ അല്ലെങ്കിൽ യോട്ടുകൾ എന്ന് പറയുന്നത് ഒരു 5-സ്റ്റാർ ഹോട്ടലിനെ ഒരു കോമ്പാക്റ്റ് ബോട്ടാക്കി മാറ്റി എങ്ങനെ ഉണ്ടാവും? അതാണ് ശരിക്കും നമ്മളുടെ സങ്കല്പത്തിൽ ബോട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ജലവാഹനം എന്നതായിരിക്കാം. പക്ഷേ ഇതല്ല, കൂറ്റൻ സംവിധാനങ്ങളാണ്. അതായത് 4-5 നിലകളുള്ള ബോട്ടുകളാണ് പലതും. അതിനുള്ളിൽ നിരവധി ബെഡ്റൂമുകൾ, 6-7 ബെഡ്റൂമുകൾ, 5-സ്റ്റാർ ഫെസിലിറ്റിയേക്കാൾ മികച്ച ഫെസിലിറ്റിയുള്ള ബെഡ്റൂമുകൾ, ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ, കിച്ചണുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഡാൻസ് ഫ്ലോറുകൾ, ഇങ്ങനെ എന്തെല്ലാം ഫെസിലിറ്റികളാണ് ഇതിനകത്തുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇത്തരത്തിലുള്ള സൂപ്പർ യോട്ടുകൾ നിരവധി അടിങ്ങി കിടക്കുകയാണ്. ഇതൊക്കെ പല ദിവസങ്ങളിലേക്ക് ആളുകൾ വാടകയ്ക്കെടുക്കുന്നു. ഈ അഡ്രിയാറ്റിക് കടലിലൂടെ ദീർഘയാത്രകൾ നടത്തുന്നു. ചിലപ്പോൾ യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തിൻ്റെ തീരത്തേക്ക് വരെ ഇത് പോയെന്നിരിക്കും. അതിലെ പല യോട്ടുകളിലും 10-7000 നോട്ടിക്കൽ മൈൽ കടലിലൂടെ റീഫ്യൂവലിംഗ് നടത്താതെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. 10-15 ജീവനക്കാർ ഇത്തരം യോട്ടുകളിൽ ഓരോന്നിലും വസിക്കുന്നുണ്ടാവാം. മലയാളിക്ക് അന്യമായ ലക്ഷുറിയുടെ മറ്റൊരു ലോകമാണ് യോട്ടുകളുടെ അല്ലെങ്കിൽ ബോട്ടുകളുടെ അല്ലെങ്കിൽ ഉല്ലാസ നൗകകളുടെ ഒരു ലോകമെന്ന് പലപ്പോഴും എനിക്ക് അത്ഭുതത്തോടെ തോന്നിയിട്ടുണ്ട്. ഇത്തരം ചില യോട്ടുകളിൽ താമസിക്കാനും യാത്ര ചെയ്യാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. അത്തരത്തിൽ നിരവധി യോട്ടുകളാണ് അവിടെ നിരന്ന് കിടക്കുന്നത്. അതൊക്കെ രാത്രി ലൈറ്റപ്പ് ചെയ്തിങ്ങ വരുന്നത് കാണുമ്പോൾ തന്നെ ഒഴുകി വരുന്ന ഒരു കൊട്ടാരമാണെന്ന് നമുക്ക് തോന്നും. അതിഗംഭീരമായ അനുഭവമാണ് ഈ യോട്ടുകളുടെ പുറത്തു നിന്നുള്ള കാഴ്ച പോലും. അത്തരത്തിൽ ഒരു ഭാഗത്ത് യോട്ടുകളും ബോട്ടുകളും നിരന്ന് കിടക്കുന്നു, വേറൊരു ഭാഗത്ത് രാത്രി ഭക്ഷണത്തിൻ്റെ ഡിന്നറിൻ്റെ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. റെസ്റ്റോറൻറ്റുകളിൽ അതിൻ്റെ ഓരങ്ങളിൽ നിന്ന് ഫുട്പാത്തുകളിൽ നിന്ന് സംഗീതം പൊഴിക്കുന്ന കലാകാരന്മാരെ നടന്നു കഴിഞ്ഞു. രാത്രി ബുഡുവയുടെ കാഴ്ചകൾ മറ്റൊന്നാണ്, മറ്റേതോ ഒരു ലോകത്തെത്തിയ അനുഭവമാണ്. ഏറെ ആസ്വാദ്യമായ ഒരു രാത്രിയാണ് ശരിക്കും ബുഡുവ എനിക്ക് സമ്മാനിച്ചത്. അതിൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ പകർത്തിയെടുക്കുകയുണ്ടായി. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ഞാൻ ഉണർന്നെണീറ്റ് ക്യാമറയുമായി പുറത്തേക്കിറങ്ങി. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വൃദ്ധ അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, ചെടികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, താങ്കൾ പോവുകയാണോ? ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ ബാഗ് അകത്തുണ്ട്. ഞാനൊരു റിക്വസ്റ്റ് ചോദിക്കട്ടെ? ഞാൻ ചോദിച്ചു, എന്താണ്? താങ്കൾ ഇനി എപ്പോഴാണ് തിരിച്ചു വരിക? കാരണം ഇന്ന് ഉച്ചവരെ താങ്കൾക്ക് മുറി അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 12 മണിയോടെ വന്ന് ബാഗ് എടുക്കും. അപ്പോൾ ഈ ബാഗ് മാത്രമേ മുറിയിലുള്ളൂ അല്ലേ? അതുള്ളൂ. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ആ ബാഗ് എടുത്ത് എൻ്റെ മുറിയിലേക്കൊന്ന് മാറ്റി വെക്കാമോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കൊന്ന് മാറ്റിക്കൊള്ളട്ടെ, കാരണം മറ്റൊരു ഗസ്റ്റ് ഇന്ന് ഇത്തിരി നേരത്തെ ചെക്ക് ഇൻ ചെയ്യട്ടെ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു 9:30 വരും. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ആ മുറി അവർക്ക് കൊടുത്തോളട്ടെ. താങ്കളുടെ ബാഗ് മാത്രമല്ലേ മുറിയിലുള്ളൂ, അത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചോളാം. ഞാൻ സമ്മതിച്ചു, കാരണം എനിക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല.
ഞാൻ ആ ബാഗെടുത്ത് ഈ വൃദ്ധയെ ഏൽപ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ വീടിൻ്റെ മുറ്റം, ഈ വീടിൻ്റെ മാത്രമല്ല അയൽ വീടുകളുടെയും മുറ്റത്തൊക്കെ മുന്തിരി പന്തലുകളാണ് ഇട്ടിരിക്കുന്നത്. രസകരമായ ഒരു കാഴ്ചയാണത്. ഈ മുന്തിരിപ്പന്തലുകളുടെ അടിയിലൂടെ വേണം നമ്മൾ നടന്ന് പ്രധാന തെരുവിലേക്ക് എത്താൻ. അവിടെ നിന്ന് ഞാൻ ബീച്ചിലേക്ക് എത്തി. അവിടെ പല ബീച്ചുകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഗ്രൻ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചാണ്. കുറേ ബീച്ചുകളുണ്ട്. അപ്പോൾ ഈ ബീച്ചിലേക്ക് ഈ ക്ലിഫിൻ്റെ അടിയിലൂടെ ഒരു പാതയുണ്ട്. അതായത് നമ്മൾ ഈ മോണ്ടിനീഗ്രോയുടെ മിക്കവാറും ബീച്ചുകളൊക്കെ അല്ലെങ്കിൽ കടൽത്തീരം എങ്ങനെയെന്ന് ചോദിച്ചാൽ വാഗമൺ പ്രദേശത്തെ മനസ്സിൽ സങ്കല്പിക്കുക. വാഗമണിലെ കുന്നുകളും മലകളും അത് ഒരു കടൽത്തീരത്തിറക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതായത് വലിയ പർവ്വതങ്ങൾ കടൽത്തീരത്ത് തന്നെ ഇരിക്കുന്നു, കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പർവ്വതങ്ങൾ. അതാണ് ശരിക്കും പറഞ്ഞാൽ മോണ്ടിനീഗ്രോയുടെ ഒരു ഭൂപ്രകൃതി. അപ്പോൾ കടലിങ്ങനെ ചിലയിടത്ത് ഉള്ളിലേക്ക് കയറി കിടക്കുന്നു, അതിനെ അതിരിട്ട് ഇങ്ങനെ വലിയ പർവ്വതങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഈ പർവ്വതങ്ങളുടെ അനുഭവവും കടൽത്തീരത്തിൻ്റെ അനുഭവവും ഒരേ സ്ഥലത്ത് ആസ്വദിക്കാം. ഈ പർവ്വതത്തിനും കടൽത്തീരത്തിനും ഇടയിൽ ഉള്ള ചെറിയൊരു സമതലത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പ്രൗഢിയുള്ള പൗരാണിക നഗരങ്ങളും. അപ്പോൾ ചരിത്രം ഒരു ചെറിയ ഇടുങ്ങിയ ഭൂപ്രദേശത്ത് നിൽക്കുന്നു. അതിൻ്റെ ഒരു വശത്ത് മനോഹരമായ അഡ്രിയാറ്റിക് കടൽ, അതിൻ്റെ ഓളപ്പരപ്പ്, അതിലെ സ്ഫടിക തുല്യമായ ജലം, മറുവശത്ത് പർവ്വതങ്ങൾ, കരിമ്പാറകളുടെ പർവ്വതങ്ങൾ. ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു സമ്മേളനമാണ് ശരിക്കും പറഞ്ഞാൽ മോണ്ടിനീഗ്രോ. ഇത്തരം വിചിത്രമായ, ഇത്തരം രസകരമായ, ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രകൃതി ലോകത്ത് അധികം ഇങ്ങ് നമ്മൾ കാണില്ല. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഒഴുകുന്നത്. 2006 മാത്രം സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം ഈ കഴിഞ്ഞ 10-12 വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ വളർച്ച, ടൂറിസത്തിൽ കൃത്യമായ ദിശാബോധത്തോടെ അവർ നടത്തിയ ആസൂത്രണം, അതിൻ്റെ ഒക്കെ തെളിവാണ് നമ്മൾ ഈ ബുഡുവ നഗരത്തിലൂടെ നടക്കുമ്പോൾ കാണുന്നത്. ശരിക്കും ഈ മോഗ്രൻ ബീച്ചിലേക്ക് നടക്കുമ്പോൾ നമ്മളൊരു ക്ലിഫിൻ്റെ അടിയിലൂടെ പാറ വെട്ടിയൊരുക്കിയോ ഇടുങ്ങിയൊരു വഴിയിലൂടെ നടക്കുന്നത്, ആ നടത്തം തന്നെ ഒരു അനുഭവമാണ്. ഒരു സൈഡിൽ റോക്ക് ഫോർമേഷനുകൾ എന്ന് വേണേൽ പറയാവുന്ന ഒരു ഒരു കാഴ്ച, അതിൻ്റെ വക്കിലൂടെ നേർത്തെ ഒരു പാത, അതിലൂടെ നമുക്ക് അങ്ങനെ നടക്കാം, കുറേ ദൂരം നടക്കാം. മറ്റേ സൈഡിൽ തെളിഞ്ഞ ജലം ഇങ്ങനെ തിരയടിച്ചു കൊണ്ടിരിക്കുന്ന അഡ്രിയാറ്റിക് കടൽ, അതിൻ്റെ മണൽപ്പരപ്പുകൾ, മണൽ മാത്രമല്ല ഉരുളങ്കല്ലുകളുടെ പരപ്പുകൾ, അതിൽ ഓരത്ത് ചില പ്രതിമകൾ, ശില്പങ്ങൾ, ദ ബാലേ ഡാൻസർ ഓഫ് ബുഡുവ എന്ന് പറയുന്നൊരു ശില്പം, അതായത് ഒരു നർത്തകിയുടെ ശില്പമാണ്. എന്നോ കടലിൽ വീണ് മരിച്ചു പോയ ഒരു നർത്തകിക്കുള്ള പ്രണാമം പോലെ ആ പ്രതിമ അവിടെ നിൽക്കുന്നു. അതിനൊപ്പം പോയി നിന്ന് അതേപോലെ തന്നെ വസ്ത്രം ധരിച്ച് അതേപോലെ തന്നെ പോസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന നിരവധി സുന്ദരിമാരെ നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ ആ ബീച്ചിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും ടോപ്ലെസ്സായ, മുകൾ ഭാഗത്ത് വസ്ത്രം ധരിക്കാത്ത സുന്ദരിമാർ സൂര്യസ്നാനം നടത്തുന്നതും കാണാം. പക്ഷേ അവിടേക്കൊന്നും തുറച്ചു നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെത്തുമ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കി നടന്നു എന്നത് ചില പ്രേക്ഷകർക്കെങ്കിലും എന്നോട് പരിഭവം ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് എനിക്കറിയാം. അതൊന്നും സഞ്ചാരത്തിൽ കാണിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. പക്ഷേ ആ ബുഡുവ, ബുഡുവയുടെ ആ ബീച്ച്, മോഗ്രൻ ബീച്ചിൻ്റെ ആംബിയൻസ്, അവിടെ നിന്ന് സ്ഫുരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, ആഘോഷത്തിൻ്റെ തെളിഞ്ഞ മുഖത്തിൻ്റെ ഒരു ആഹ്ലാദകരമായ അന്തരീക്ഷം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഞാൻ അതിലൂടെ നടന്നു. പ്രകൃതിയുടെ ചില വിസ്മയങ്ങൾ, പാറക്കെട്ടുകളുടെ ചില ഫോർമേഷനുകൾ, അതിലേക്ക് കടൽ കയറി കിടന്നിരിക്കുന്നത്, കടൽത്തിര അടിച്ചടിച്ചുണ്ടായ ചില ഗുഹകൾ, അതിലൂടെയൊക്കെ നമുക്ക് നടന്നു പോകാവുന്ന പാതകൾ, ഇതെല്ലാം കൂടെ ചേർന്ന അതിമനോഹരമായൊരു പ്രദേശമാണ്. അവിടെ എല്ലാം തീരത്ത് റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ആഘോഷത്തിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ നിരവധി കട്ടിലുകൾ വാടകയ്ക്ക് കിട്ടും. അതായത് സൂര്യസ്നാനം നടത്താൻ വേണ്ടി ആളുകൾ നിരന്ന് കിടക്കുന്ന കട്ടിലുകൾ, അതിലൊരു കട്ടിലിന് 5-6 യൂറോയാണ് നിരക്ക്. ഈ കട്ടിൽ നിരവധി 100 കണക്കിന് കട്ടിലുകൾ അടിക്കടിക്കടിക്ക് ഇട്ടിരിക്കുക. ഇതിൽ ഓരോ കട്ടിലിലും ഒരാൾ കിടക്കുമ്പോൾ 6 യൂറോ വീതം അത് കട്ടിൽ പണിയിച്ചിട്ടയാൾക്ക് കിട്ടുന്നു. അതിൻ്റെ ഒരു 15-20% സ്റ്റേറ്റിന് കിട്ടുന്നു, സർക്കാരിന് കിട്ടുന്നു. അവിടുത്തെ 100 കണക്കിന് റെസ്റ്റോറൻറ്റുകളിൽ ഓരോ കസേരയിലും വന്നിരിക്കുന്ന ഓരോ ആളും 20-30 യൂറോ സ്പെൻഡ് ചെയ്യുന്നു. അതെല്ലാം 1000 കണക്കിന് യൂറോകളായി ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരിലേക്കും അവരിൽ നിന്ന് അതിൻ്റെ 10-20-30% സർക്കാരിലേക്കും ലഭിക്കുന്നു. കൂടാതെ നിരവധി നിരവധി ആളുകൾക്ക് അവിടെ തൊഴിൽ ലഭിക്കുന്നു. ഇവിടേക്കുള്ള സപ്ലയേഴ്സ്, അവിടെ സർവീസ് നടത്തുന്ന ആളുകൾ, അവിടേക്ക് ടാക്സി ഓടിച്ചു വരുന്നവർ, അങ്ങനെ ഏതെല്ലാം മേഖലയിലൂടെ മോണ്ടിനീഗ്രോ എന്ന രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിലേക്കുമുള്ള ഉണർവിൻ്റെ ഊർജമായി ഈ പണം ഒഴുകിയെത്തുന്നു.
യഥാർത്ഥ ടൂറിസം വളർച്ച എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ മോണ്ടിനീഗ്രോ എന്ന പഴയ യുഗോസ്ലാവിയൻ ദരിദ്ര രാജ്യത്തിലേക്ക് ഇന്നൊന്ന് ചെന്ന് നോക്കിയാൽ മതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം പകർത്തി കുറേ കാഴ്ചകളിലൂടെ സഞ്ചരിച്ച് എനിക്ക് തോന്നുന്നത് ബുഡുവയുടെ ഏതാണ്ട് പ്രധാന കാഴ്ചകളിലേക്കെല്ലാം പോയി, കോട്ടകളിലേക്ക്, അവിടുത്തെ പഴയ നഗരത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും വാച്ചിൽ നോക്കുമ്പോൾ 11:30 ഞാൻ ബീച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് നടന്നു. ശരിക്കതൊരു ഹോട്ടലല്ല, അതൊരു വീടാണ്, വീട്ടിലെ ഹോം സ്റ്റേ ആണ്. അതിൽ 2-3 മുറികൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ആ വൃദ്ധയും വൃദ്ധയുടെ അമ്മയും മാത്രമാണ് ആ വീട്ടിൽ താമസം. അവർ രണ്ടുപേരും കൂടെ കൂടി നടത്തുന്ന ഒരു സംരംഭമാണ്. ഈ വൃദ്ധയ്ക്കൊരു 60-65 വയസ്സുണ്ടാവാം, അവരുടെ അമ്മയ്ക്കൊരു 85-90 അടുത്ത് വയസ്സുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല അവിടെ. ഞാൻ പയ്യെ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറി, അവരുടെ ആ തിണ്ണയിലേക്ക് കയറുമ്പോൾ ഒരു പട്ടി കൊരച്ചു കൊണ്ട് ഒരൊറ്റ ചാട്ടം എൻ്റെ നേരെ. ഞാൻ എൻ്റെ സർവജീവനെടുത്ത് മുറ്റത്തേക്ക് എടുത്ത് ചാടി രക്ഷപ്പെട്ടു. ഈ പട്ടി അവിടെ നിന്ന്, പട്ടി തിണ്ണയിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഈ തിണ്ണയിൽ നിന്ന് സർവ പരാക്രമവും, കാരണം ഇവിടെ വരുന്ന ഒരു ഗസ്റ്റും സത്യത്തിൽ സാധാരണഗതിയിൽ ആ തിണ്ണയിലേക്ക് കയറാറില്ലായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടിയുടെ പരാക്രമമൊക്കെ കണ്ടപ്പോഴേ കേട്ടിട്ടാവാം ഒരു വാതിൽ തുറന്ന് നമ്മളെ സ്വീകരിച്ച ആ സ്ത്രീയുടെ അമ്മ സ്ത്രീ വാതിൽ വയ്യ തുറന്ന് അവിടെ നിന്ന് നോക്കി. ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് എടുക്കാൻ വന്നതാണ്, ഞാനിവിടെ താമസിച്ചിരുന്ന ഗസ്റ്റാണ്. അവരകത്തേക്ക് നോക്കി വേറെ ആരോ വിളിച്ചു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ വൃദ്ധ വന്നു, ബാഗ് എടുത്ത് തന്നു, ഒരു ക്ഷമാപണം നടത്തി, പറ്റിപ്പോയതാണ്, ഈ പട്ടിക്ക് മര്യാദയില്ലാതെ ഇടയ്ക്കൊക്കെ പെരുമാറാറുണ്ട് എന്ന് പറഞ്ഞ് പട്ടിയെ എൻ്റെ മുന്നിൽ വെച്ചൊന്ന് ശാസിച്ച് എനിക്കൊരു യാത്രാമംഗളമൊക്കെ നേർന്ന് എന്നെ യാത്രയാക്കി. ഞാൻ അവിടെ നിന്ന് ബാഗ് എടുത്ത് മെഡിറ്ററൻസ്ക സ്ട്രീറ്റിലേക്ക് നടന്നു. മെഡിറ്ററൻസ്ക സ്ട്രീറ്റിൽ ഇന്നലെ എന്നെ ഇറക്കി വിട്ട അതേ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്ന് കാത്തു നിൽക്കുമെന്നാണ് ലക്കി പറഞ്ഞിരിക്കുന്നത്. 12:00 കൃത്യം 12:00 അവിടെ കാണണമെന്ന് 2 എന്നെ ഓർപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ മെഡിറ്ററൻസ്ക അവന്യൂയിലേക്ക് ചെന്നു, അവിടെ ചുറ്റും നോക്കി, ലക്കി വന്നിട്ടില്ല, ലക്കിയുടെ കാറും കാണുന്നില്ല. വാച്ചിൽ നോക്കി, 12:00 കൃത്യം 12:00. അയാൾ ഇനി വരാതിരിക്കുമോ? ഞാൻ അഡ്വാൻസ് പൈസയൊന്നും കൊടുത്തിട്ടില്ല. വലിയൊരു ഓട്ടം കിട്ടിയാൽ അയാൾ പോയി കളയുമോ? എനിക്കൊരു ചെറിയ ടെൻഷനായി, കാരണം ആ കാറ് വന്നില്ലെങ്കിൽ ഇനി അവശേഷിക്കുന്ന അര ദിവസം കൊണ്ട് മോണ്ടിനീഗ്രോയുടെ പല കാഴ്ചകളിലേക്കും പോകാനുണ്ട് എനിക്ക്. ലക്കിയെ പ്രതീക്ഷിച്ച് ഞാനവിടെ നിന്നു.